ആറ്റിൻകരയിൽ വിമാനം ഇറങ്ങാൻ താവളം ഉണ്ടാക്കും എന്നൊക്കെ ഏത് സ്ഥാനാർത്ഥിക്കും പറയാം? വിജയകുമാർ അങ്ങനെ പറയാമോ? പറയാം, നമുക്കും പറയാം, എന്തും പറയാം. പക്ഷേ ഒരു മന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പൊല്ലാപ്പാകും. അത് ചട്ടമറിഞ്ഞോ അറിയാതെയോ ഇപ്പോൾ പുലിവാൽ പിടിച്ചിരിക്കുകയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കോഴിക്കോട് സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിലാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചതായാണ് യു ഡി എഫിന്റെ പരാതി. ജില്ലാ കളക്ടർ മന്ത്രിയോട് ഇക്കാര്യത്തിൽ വിശദീകരണവും തേടിയിട്ടുണ്ട്. വേദി കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയം, സ്പോർട്സ് ഫ്രട്ടേണിറ്റി എന്ന സംഘടനയുടെ യോഗം. കോഴിക്കോട് സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചുവെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രസംഗിച്ചുവെന്നാണ് യു ഡി എഫിന്റെ പരാതി. ഒന്ന്, വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് കൊടുക്കാൻ പാടില്ല എന്ന് ചട്ടം ലംഘിച്ചു. രണ്ട്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ മാൻഹാൻഡിൽ ചെയ്തു, തെരഞ്ഞെടുപ്പ് ഭീഷണിപ്പെടുത്തുന്നു. അവർ അരമണിക്കൂർ തടഞ്ഞു വെക്കാൻ അധികാരം ഏത് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ടോ? എം പി എന്ന നിലയ്ക്ക്, രാജ്യസഭയിൽ എം പി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ടോ? സ്റ്റേഡിയം ദേശീയ നിലവാരത്തിലോ രാജ്യാന്തര നിലവാരത്തിലോ ആക്കുന്നതല്ല പ്രശ്നം. പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയാൽ അത് വോട്ട് പിടിക്കാനുള്ള ഉപാധിയാകും. യു ഡി എഫ് ഇങ്ങനെ പരാതിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ മന്ത്രിക്ക് മറുപടിയുണ്ട്. ചെയ്ത കാര്യങ്ങൾ പറയുന്നില്ല, എന്താ തെറ്റായാലും എല്ലാവരും സന്തോഷിക്കല്ലേ? ഇതൊക്കെ ഇതിനൊക്കെ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ എല്ലാവരടുത്തും ക്യാമറയും മൊബൈലും ഒക്കെ ഉള്ളതല്ലേ? ഇതിൽ എന്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയണം പറയണ്ടെന്ന് അറിയുന്നവരല്ലേ നമ്മളൊക്കെ? പെരുമാറ്റച്ചട്ടമൊക്കെ പാലിച്ചു പോകുന്നവരല്ലേ? ഇതിനിടെ മറ്റൊരു പരാതി കൂടി ഉയർന്നു. മന്ത്രിയുടെ പ്രസംഗം ചിത്രീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധിയെ തടഞ്ഞു. തടഞ്ഞത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ നേതൃത്വത്തിലാണെന്നും യു ഡി എഫ് ആരോപിക്കുന്നു. പ്രസംഗം ചിത്രീകരിച്ചയാളെ ഏതായാലും വേദിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 7.5 വർഷക്കാലം കോഴിക്കോട് നഗരത്തിലെ റോഡുകളുടെ വികാസം എടുത്ത് പരിശോധിച്ചാൽ ആ റോഡുകളെ മികവുറ്റ റോഡുകളാക്കി മാറ്റാൻ സർക്കാരിന് സാധിച്ചു. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചട്ടം ലംഘിച്ചെന്ന എൽ ഡി എഫിന്റെ പരാതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലുണ്ട്. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനും മന്ത്രി കൃഷ്ണ ബൈരഗൌഡയ്ക്കും കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. മൈക്കിൽ മാത്രമല്ല, മൈക്കില്ലാതെ മന്ത്രി പറഞ്ഞാലും അത് മതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടിയെടുക്കാൻ. പ്രഖ്യാപനം പഴയതാണെന്ന് തെളിയിച്ചാൽ തന്നെ വേറെയുമുണ്ട് പ്രശ്നം. പരിപാടി ചിത്രീകരിക്കാൻ എത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധിയെ തടഞ്ഞെന്ന പരാതിയിലും മറുപടി പറയേണ്ടി വരും. കോഴിക്കോട് നിന്ന് മരുൺ പൂപ്പറമ്പ, 24.